നാഷണൽ ഹൈവേ ഇത് ബൈപ്പാസ് എന്താ 47 കൊല്ലം മുമ്പേലേ തുടങ്ങി. ഇതൊക്കെ ഇപ്പോഴല്ലേ തുടങ്ങിയിട്ട്. ഓക്കെ നമ്മൾ തിരിച്ചു പോവുക കേട്ടോ. കണ്ണൂർ 34 കിലോമീറ്റർ കണ്ണൂർ 34 കിലോമീറ്ററേ ഉള്ളൂ അല്ലേ? 70 ചില്ലറയുള്ള മൈക്കൂറിയുള്ളൂ. ഓക്കെ 10 മണിക്കൂറിലെത്തും ഈ ഹൈവേ സ്ട്രെയിറ്റ് ആയിട്ട് ആയിട്ടെങ്കിൽ 10 മണിക്കൂറിന് ബോംബെ എത്തണം. ഇപ്പൊ രണ്ട് ദിവസം എടുക്കും. ഇപ്പൊ 2 ദിവസം എടുക്കും. ഇവിടെ പോകുന്ന 80 കിലോമീറ്റർ സ്പീഡാ പോകുന്നത് ഈ വളവിലെന്ന്. നടുവിലത്തെ റോഡിലേക്ക് പോകാൻ പാടില്ല. അത് ഓവർടേക്കിങ് റൈറ്റ് സൈഡ്, സ്ലോ ആയിട്ട് പോകുന്നത് ലെഫ്റ്റ് സൈഡ്. എക്സിറ്റ് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നുണ്ടോ സ്പീഡ് ലിമിറ്റ് 80 കിലോമീറ്റർ ആണെന്ന് പറയുന്നു. സൗണ്ട് വന്നു, ഓണിംഗ് വന്നു. ഇതാ ഒന്നിൻ്റെ ആരോ ഇത് റെയിൽവേ ബ്രിഡ്ജിൻ്റെ മുമ്പിൽ. റെയിൽവേ ബ്രിഡ്ജ് ഇത് പച്ചത്തോട് ഇതിൻ്റെ പണിയായിരുന്നു മെയിനായിട്ട്. ഇത് കഴിഞ്ഞോട്ടിന് ഓപ്പണായി. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റേ സൈഡിലേക്ക് പോകണമെങ്കിൽ ഇതിലേക്ക് കൂടെ പോകാൻ. അവിടെയുള്ള മാഹി എന്തോ പുഴ ണിംഗ് പോകുന്നുണ്ട്. 95 പോകുമ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് പോട്ടുണ്ട്. ബൈപ്പാസ് ഉണ്ടോ? रेलवे पानी भाई संडे आयोजन ट्राफिक കുറവാ. നമ്മളിവിടെ വരെ നടന്നു വന്നില്ല. ആരും പുഷോട്ട് ഇന്നോഗ്രേഷൻ നടത്തും. 200 കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ വീട്ടിന്. മാഹിയിലേക്ക് പോകണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഒട്ടപ്പുറം അതാണ്. അതുകൊണ്ട് റോഡിന്റെ അവിടെ നടക്കുന്നത് സീറ്റ് ബാക്കിൽ വന്നാൽ തട്ടിക്കളയും. അവിടെ നിന്ന് അവരുടെ കംപ്ലൈന്റ് ചെയ്യുന്നു. അവിടെ ബ്രേക്ക് അടിച്ചാൽ ഇവിടുന്ന് ബ്രേക്ക് അടിച്ചാൽ ആ വണ്ടീൻ്റെ അടുത്ത് പോയി നിൽക്കുക. അത്ര സ്പീഡിലല്ലേ വരുന്നത്. ഉണ്ടാവും കുറെ ആക്സിഡന്റുകൾ ഉണ്ടാവും. ഓടിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട്. ബുദ്ധി യൂസ് ചെയ്യില്ലല്ലോ. അർഹത പിടിച്ച കളി കൊണ്ട് ജനിച്ചു വളർന്ന ആൾക്കാർക്ക് എന്ത് പറയാൻ. ഓട്ടോ